എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെസിഎസ് ആക്ടിലെ സഹകരണ നിയമത്തിലെ സെക്ഷൻ 22 വരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന സെക്ഷൻ 23 മുതൽ സെക്ഷൻ 26 വരെയുള്ള മൂന്ന് സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാമല്ലോ നമുക്ക്. നമ്മൾ സെക്ഷൻ 28 പിന്നെ സെക്ഷൻ 71 ഒക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് സെക്ഷൻസ് കംപ്ലീറ്റ് ഒരു 8 ക്ലാസ് കൊണ്ട് തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കാനായിട്ട്. ഈ 30 ദിവസത്തിനുള്ളിൽ 30-ാം തീയതിയാണ് എക്സാം ആണെന്നുള്ള കാര്യം അറിഞ്ഞല്ലോ. ഈ 30 ദിവസത്തിനുള്ളിൽ 29 ദിവസം നമുക്ക് 1-ാം തീയതി മുതലുള്ളത്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ഹാർഡ് വർക്ക് സെക്ഷൻസ് ഒരു 8 ക്ലാസ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വിശദമായിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ. നമുക്ക് സെക്ഷൻ 23 കടക്കാം. സെക്ഷൻ 23 പ്രകാരം എന്താണ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 23 എന്താ പറയുന്നത്? ഒരു സഹകരണ സംഘത്തിലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പർ എന്ത് ചെയ്യണം, ഓൺ ട്രാൻസ്ഫർ ഓഫ് അദ്ദേഹത്തിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള എന്താ പറയുന്നത് റെസ്ട്രിക്ഷൻസ്, അതിനെ പറ്റിയാണ് സെക്ഷൻ 23 പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഒരു സൊസൈറ്റിയിൽ ഒരു മെമ്പർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 22 പഠിച്ചു ഒരു മെമ്പർക്ക് മാക്സിമം എത്ര വരെ ഷെയർ കൈവശം വെക്കാമെന്ന് പറഞ്ഞു. ടോട്ടൽ ഷെയറിൻ്റെ 1/5 അഞ്ചിലൊന്ന് ഭാഗമേ കൈവശം വെക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ സെക്ഷൻ 22 പഠിച്ചു. അപ്പോൾ സെക്ഷൻ 23 എന്താ, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് അല്ലേ. ഇതിൽ പറയുന്നത് എന്താ, ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ അദ്ദേഹത്തിന്റെ ഷെയർ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് 3 വർഷത്തിൽ കുറയാൻ പാടില്ല. 3 വർഷവും 3 വർഷത്തിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഷെയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെന്ത് വേണം, അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം. മാനേജിംഗ് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്ത് അവരുടെ അപ്രൂവൽ വേണം. ഇതാണ് ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ വരും, ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് സോറി നോട്ട് ട്രാൻസ്ഫർ ബൈ എ മെമ്പർ ഷെയർ ഓർ ഇൻട്രസ്റ്റ് വിൽ ബി വാലിഡ് അൺലെസ് ഹി ഹാസ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. എന്താ പറയുന്നത്, ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ എ സൊസൈറ്റി ഷാൽ ബി സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ്, എന്തിൻ്റെ സബ്ജക്റ്റ്, പ്രൊവിഷൻസ്, അതായത് സെക്ഷൻ 22 പ്രകാരമുള്ള പ്രൊവിഷൻസ് അനുസരിച്ച് എന്ന് വെച്ചാൽ അഞ്ചിലൊന്ന് മാത്രം ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഷെയർസ് നോട്ട് ട്രാൻസ്ഫർ ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് വിൽ ബി വാലിഡ്, ഇത് വാലിഡ് ആകണമെങ്കിൽ എങ്ങനെ, അൺലെസ് ഹി ഹാസ് ഹെൽഡ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് 3 വർഷത്തിൽ കുറയാതെ ഷെയർ കൈവശം വെച്ചിരിക്കണം. 3 വർഷത്തിൽ കുറയാൻ പാടില്ല മെമ്പർഷിപ്പ് എടുത്തിട്ട്. ആൻഡ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ എന്താ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിലെ അപ്രൂവൽ കൂടി ഇതിനാവശ്യമാണ്. ഇതാണ് സെക്ഷൻ 23 പറയുന്നത്. അടുത്തത് സെക്ഷൻ 24. സെക്ഷൻ 24 എന്താണെന്നറിയാമോ, റെസ്ട്രിക്ഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ ട്രാൻസ്ഫർ ആണ്. അടുത്തത് റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്, റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്, ഷെയർ ഓഹരി വിഡ്രോ ചെയ്യുന്നതിന് പിൻവലിക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് പരിധി എന്തൊക്കെയാണ്, നിയമപരമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, അതാണ് സെക്ഷൻ 24 പറയുന്നത്, വകുപ്പ് 24 പറയുന്നത്. എന്താണെന്നറിയാവോ, ഇതിനും എന്ത് ചെയ്യണം, 3 വർഷം കഴിഞ്ഞിരിക്കണം, നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് 3 വർഷം കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വിഡ്രോവൽ ഈസ് ഓൺലി പെർമിറ്റഡ്, ഏത് രീതിയിൽ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയിലെ ബൈലോക്ക് അനുസരിച്ച് മാത്രമേ വിഡ്രോവൽ അനുവദിക്കുകയുള്ളൂ. ഇപ്പൊ ഇങ്ങനെയാണ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കെസിഎസ് ആക്ട്, നോ വിഡ്രോവൽ ഓഫ് ഷെയർസ് ബൈ എ മെമ്പർ ഷാൽ ബി വാലിഡ് അൺലെസ് ദ മെമ്പർ ഹാസ് ഹെൽഡ് ഷെയർസ് നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് ആൻഡ് സച്ച് വിഡ്രോവൽ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്ലിയർ ആയി കാണുമല്ലോ. പിന്നെ ഇതിലൊരു എക്സംഷൻ ഒരു കാര്യത്തിൽ മാത്രമുണ്ട്.
ഈ സെക്ഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സെക്ഷൻ 11 ലും സെക്ഷൻ 14 ലും സെക്ഷൻ 11 ഉം 14 ഉം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതെന്താണെന്ന് പറയാം സെക്ഷൻ 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റി നിന്ന് അൺലിമിറ്റഡ് ലയബിലിറ്റിയിലോട്ട് മാറുന്നു അല്ലെങ്കിൽ അൺലിമിറ്റഡ് നിന്ന് ലിമിറ്റഡിലോട്ട് മാറുന്നു സെക്ഷൻ 11 അനുസരിച്ച് പിന്നെന്താ ആൻറ്റി അമാൽഗമേഷൻ പിന്നെ സെക്ഷൻ 14 അനുസരിച്ച് അമാൽഗമേഷൻ ട്രാൻസ്ഫർ ഓഫ് ഷെയേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഷെയർ ലയബിലിറ്റീസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയോ ഡിവിഷൻ ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്ന സെക്ഷൻ 14 ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയാത്ത സെക്ഷൻ 14 11 ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സെക്ഷൻ 11 14 അനുസരിച്ച് ഈ സെക്ഷൻ 24 പറഞ്ഞ കാര്യങ്ങൾ സെക്ഷൻ 11 14 ആപ്ലിക്കബിൾ അല്ല ആ അങ്ങനെയുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം ഇത് ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അമാൽഗമേഷനും ഡിവിഷനും ട്രാൻസ്ഫറോ ഷെയർസ് ഒക്കെ പറഞ്ഞ സമയത്ത് വിഡ്രോ ചെയ്യാം എന്നാണ് പറയുന്നത് സെക്ഷൻ 11 സെക്ഷൻ 14 പ്രകാരം അടുത്തത് സെക്ഷൻ 25 സെക്ഷൻ 25 സെക്ഷൻ 25 എന്താണെന്ന് അറിയാമോ സെക്ഷൻ 25 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഷെയർസ് ഓഫ് ഡെത്ത് ഓഫ് എ മെമ്പർ ഒരു ഡിസീസ്ഡ് മെമ്പർ ഒരു ഡിസീസ്ഡ് മെമ്പറിന്റെ ഷെയർ അല്ലെങ്കിൽ ഷെയർ ഓർ ഇൻട്രസ്റ്റ് ആ സൊസൈറ്റിന്മേൽ ഇടപാടുകൾ അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് എത്ര എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വേണം എന്നാണ് പറയുന്നത് ഒന്നെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഷെയറും ഇൻട്രസ്റ്റ് ഒക്കെ ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് നമ്മൾ ഓഹരി ചേർന്ന സമയത്ത് ഒരു നോമിനിയെ ഒരു അവകാശിയെ വെച്ചിട്ടുണ്ടാവും ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശിക്ക് കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹയർ ആരാണോ നിയമപരമായിട്ട് വരുന്ന അവകാശി ആരാണോ അദ്ദേഹത്തിനുമാണ് ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തിനുള്ള ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ വിഡ്രോ ചെയ്യാനോ ഉള്ള അധികാരം അതാണ് സെക്ഷൻ 22 പറയുന്നത് ഇതും എന്തായിരിക്കണം ബൈലോക്ക് അനുസൃതമായിരിക്കണം ഒരു ഡിസീസ്ഡ് മെമ്പറിന്റെ ലയബിലിറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞ 2 വർഷം വരെ നിലനിൽക്കും 2 വർഷം വരെയാണ് ഡിസീസ്ഡ് മെമ്പറിന്റെ ലയബിലിറ്റി നിലനിൽക്കുന്നത് ഇനി ഇൻ കേസ് ഓഫ് മൈനർ ഈ ഡിസീസ്ഡ് മെമ്പറിന്റെ നോമിനി മൈനർ ആണെങ്കിൽ ഈ മൈനർക്കൊരു ലീഗൽ ഹയർ ഉണ്ടാവുമല്ലോ പാരന്റ് ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിനാണ് ഇതിന്റെ അവകാശം ഇനി അൺസൗണ്ട് മൈൻഡ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ നോമിനി അൺസൗണ്ട് മൈൻഡ് ആണെങ്കിലും ഈ അൺസൗണ്ട് മൈനിയുടെ നോമിനിയുടെ അൺസൗണ്ട് മൈൻഡ് ഉള്ള ആളുടെയും ആർക്കാണ് ലീഗൽ ഹയേഴ്സിന് അല്ലെങ്കിൽ നോമിനിക്കായിരിക്കും ഇതിന്റെ അവകാശം അദ്ദേഹം അവർക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇത് വാങ്ങാം ഇങ്ങനെയാണ് പറയുന്നത് ഓൺ ഡെത്ത് ഓഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ദ സൊസൈറ്റി ഷാൾ ട്രാൻസ്ഫർ ദ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഓർ പേഴ്സൺസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് ഓർ ബൈലോസ് നമ്മുടെ റുഹേസിയസ് ആക്ടിന് റൂൾസിനും ബാങ്കിലെ സഹകരണ സംഘത്തിനൊരു ബൈലോയ്ക്കും അനുസൃതമായിട്ടായിരിക്കണം ഇഫ് നോ പേഴ്സൺ ഹാസ് നോമിനേറ്റഡ് നോമിനിയോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ടു സച്ച് പേഴ്സൺ ഹാസ് മേ അപ്പിയർ ടു ദ കമ്മിറ്റി ടു ബി ദ ലീഗൽ ഹയർ അദ്ദേഹം കമ്മിറ്റിക്ക് അപേക്ഷ ഒരു നോമിനി ഉണ്ടെങ്കിൽ നോമിനി കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ലീഗൽ ഹയർ നിയമപരമായിട്ട് വരുന്ന അവകാശി ആരാണോ അദ്ദേഹം അപേക്ഷ കൊടുക്കണം എന്തിനേ ഡിസീസ്ഡ് മെമ്പറിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് ഒന്നെങ്കിൽ ദ നോമിനി ഓർ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഇസ് ദ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ അങ്ങനെ നോമിനിയെയോ ലീഗൽ റെപ്രസെന്റേറ്റീവിനെയോ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ദ നോമിനി ഓർ ലീഗൽ ഹയർ റെപ്രസെന്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഹാസ് ടു ഗിവ് അക്വിസിഷൻ ടു ദ സൊസൈറ്റി ഫോർ മേക്കിംഗ് പേയ്മെന്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റഡ് ടു ഹിം സൊസൈറ്റി മേ പേ ഓൾ അതർ മണീസ് ഡ്യൂ ടു ഡിസീസ്ഡ് മെമ്പർ ടു ദ നോമിനി നോമിനി ഹയർ ഓർ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്താ ഇങ്ങനെ കമ്മിറ്റിയിൽ അപേക്ഷയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാനുണ്ട് അതുപോലെ സൊസൈറ്റിക്ക് എന്തൊക്കെ ഇങ്ങോട്ട് ഡ്യൂ ടു ഇങ്ങോട്ട് സൊസൈറ്റിയിലേക്ക് കിട്ടാനുണ്ടോ അതെല്ലാം ആ ഈ നോമിനിയിൽ നിന്ന് ഈടാക്കാം അദ്ദേഹത്തിന് ലീഗൽ ഹയർ ആരാണോ നോമിനി ആരാണോ അദ്ദേഹത്തിൽ നിന്ന് സൊസൈറ്റിക്ക് ഈടാക്കാം നെക്സ്റ്റ് ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് ഓർ ഡിസീസ്ഡ് മെമ്പർ സെക്ഷൻ 26 പാസ്റ്റ് മെമ്പർ ഡിസീസ്ഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ വ്യക്തിയാണ് പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തി അല്ലേ പാസ്റ്റ് മെമ്പറിന്റെ ഷെയറിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത്
പാസ്റ്റ് മെമ്പറിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ അയാൾ മെമ്പർഷിപ്പ് പിൻവലിക്കുന്ന ഡേറ്റ് അന്ന് വരെയല്ല എന്നാണോ അയാൾ മെമ്പർഷിപ്പ് പിൻവലിക്കുന്ന ഒരാൾ മെമ്പർ ആയിരുന്നു 3 വർഷം കഴിഞ്ഞപ്പോൾ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് പിൻവലിച്ചു അയാൾക്കുള്ളതൊക്കെ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സംഘത്തിൽ വരുന്ന ഒരു ലയബിലിറ്റീസും അദ്ദേഹത്തിന് ബാധകമല്ല എന്നാണോ പിൻവലിക്കുന്നത് അന്ന് വരെയാണ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ അന്ന് വരെ മാത്രമേ അയാൾക്ക് സംഘത്തിൽ ബാധ്യതയുള്ളൂ ഇതിൽ വൈൻഡിംഗ് അപ്പിന്റെ കേസിലാണെങ്കിൽ ഡിസീസ്ഡ് മെമ്പറിന്റെയും പാസ്റ്റ് മെമ്പറിന്റെയും ബാധ്യത ലിക്വിഡേഷൻ പ്രോസസ് വരെ ആയിരിക്കും കേട്ടോ ഒരു കാര്യം ഓർത്തിരിക്കുക സാധാരണ ഒരാൾ പാസ്റ്റ് മെമ്പർ ആയിരുന്നെങ്കിൽ അല്ലേ റെസ്ട്രിക്ഷൻ ഓൺ ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഒരു പാസ്റ്റ് മെമ്പർ ആയിരുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് വെച്ച് അയാളുടെ ഷെയർ 3 വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ അയാൾക്ക് പിന്നെ ആ സൊസൈറ്റിയിൽ ഒരു ലയബിലിറ്റിയിലും ബാധകമല്ല കാരണം ഒരാളുടെ ഷെയർ ഇത് വിഡ്രോ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്വസഹകരണ സംഘത്തിലെ ജീവനക്കാരൻ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അയാൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ അന്നെത്തത് കൊണ്ട് ബാധ്യതയുണ്ടെങ്കിൽ അയാളുടെ ഷെയർ വിഡ്രോവൽ ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല എന്തെങ്കിലും ബാധ്യത അയാൾക്ക് ഡ്യൂ ടു എന്തെങ്കിലും സൊസൈറ്റിയിലേക്ക് വരാനുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ ഷെയർ ഒരു ജീവനക്കാരൻ നിങ്ങളൊക്കെ ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാലും എന്ന് ശ്രദ്ധിക്കുക ഒരു കാര്യം നിങ്ങളൊരു ജീവനക്കാരനാണെങ്കിൽ ഒരാൾ ഷെയർ വിഡ്രോ ചെയ്യാൻ കൊണ്ടുവന്നാൽ സെക്രട്ടറി കമ്മിറ്റിയിലൊക്കെ എടുത്തിട്ട് വിഡ്രോ ചെയ്ത് കൊടുക്കുള്ളൂ അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിൽ കരുതിയേക്കുക എന്തെങ്കിലും നിങ്ങൾ ഇതുപോലൊരു സെക്രട്ടറി ഒക്കെ ആവും ഇപ്പൊ ജൂനിയർക്കാർക്ക് ആയാലും ഇപ്പൊ സെക്രട്ടറി എക്സാം എഴുതുന്നവരുണ്ടാവില്ല ഒരിക്കലും അയാൾക്ക് ബാധ്യത ഉണ്ടെങ്കിൽ അയാളുടെ ഷെയർ ക്ലോസ് ചെയ്ത് കൊടുക്കരുത് അന്നത്തെ കൊണ്ട് അയാളുടെ എല്ലാ ബാധ്യതയും തീർന്നു ഇത് നിങ്ങളുടെ ജോലിയാണ് അപ്പൊ എന്താ ദ ലയബിലിറ്റീസ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പറിന്റെ എന്താണ് 2 വർഷം വരെ കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞല്ലേ ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഷാൾ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് ഷോർട്ട് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓൺ വിച്ച് സീസ്ഡ് ടു ബി എ മെമ്പർ എന്താ 2 വർഷം വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ അതോടുകൂടി അദ്ദേഹത്തിന്റെ ഇത് തീർന്നെന്നാണ് പറയുന്നത് ലോയിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഷാൾ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഈ സീസ്ഡ് ടു ബി എ മെമ്പർ ആ ഡേറ്റ് മുതൽ എന്നാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് കൊടുത്തത് അന്ന് മുതൽ 2 വർഷത്തേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ലയബിലിറ്റി നിലനിൽക്കെ ചെയ്ത് ഒരിക്കലും അവരുടെ ഷെയർ വിഡ്രോ ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല പിന്നെ പറയുന്നത് എന്താ ഹൗഎവർ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റി ഈസ് ടു ബി വൗണ്ട് അപ്പ് ദ ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ ഓഫ് ദ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഹൂ ഈസ് സീസ്ഡ് ടു ബി ആസ് എ മെമ്പർ ഓർ ഡൈഡ് വിത്തിൻ 2 ഇയേഴ്സ് എന്താ പറയുന്നത് ഈ ഒരു വൈൻഡിങ് അപ്പിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഒരു വ്യക്തി സൊസൈറ്റിയുടെ പഴയ ഒരു മെമ്പർ ആയിരുന്നു പക്ഷേ സൊസൈറ്റി വിഡ്രോ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ 2 വർഷമല്ല ഷെയറൊക്കെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും 2 വർഷം വരെ നിലനിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ എന്നാണോ ലിക്വിഡേഷൻ തീരുന്നത് അന്നുവരെ ഈ മെമ്പർക്ക് സൊസൈറ്റിയിൽ ബാധ്യത ഉണ്ടായിരിക്കുന്നതാണ് സാധാരണ കേസിൽ 2 വർഷം വരെയോ പാസ്റ്റ് ഡിസീസ്ഡ് മെമ്പേഴ്സിന് ബാധ്യതയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്തൊരു കാര്യം ശ്രദ്ധിക്കണം വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ്റെ ഒക്കെ സമയത്ത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നു ലിക്വിഡേറ്ററിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതുവരെ മെമ്പർമാർക്ക് എന്തുണ്ട് അവിടെ മെമ്പർമാർക്ക് എന്തുണ്ട് അവിടെ അവർക്കവിടെ ലയബിലിറ്റി അവർ ലയബിൾ ആണ് എന്തെങ്കിലും കൊടുക്കാൻ അപ്പം നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക ലോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറയുന്നുണ്ട് ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ ഷെയർ വിഡ്രോ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിക്ക് എന്തുണ്ട് ലയബിലിറ്റിക്ക് 2 വർഷം വരെ കണ്ടിന്യൂറ്റി ഉണ്ട് 2 വർഷം വരെ ആവാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരാൾക്ക് ഒരു സഹകരണ സംഘത്തിൽ ബാധ്യത ഉള്ളപ്പോൾ ഒരിക്കലും ഷെയർ വിഡ്രോ ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല അതാണ് കറക്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് എക്സാമിന് വരുമ്പോൾ അത് 2 വർഷം ഉണ്ട് അല്ലേ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാം ചെയ്തിട്ടില്ല നിങ്ങൾ ഷെയർ ക്ലോസ് ചെയ്ത് തന്നോ എന്ന് ചോദിച്ചാൽ തിരിച്ചു പറയാൻ ഒരു മറുപടിയും ഇല്ല ഞങ്ങളുടെ ലോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും എന്ത് അതവിടെ നടപ്പാകുന്ന കാര്യമല്ല അപ്പോ എന്താ പറഞ്ഞത് ഇപ്പൊ ഇത്രയും സെക്ഷൻസ് അല്ലേ സെക്ഷൻ 23, 24, 25, 26 മൂന്ന് സെക്ഷനും ക്ലിയർ അല്ലേ അപ്പൊ എന്താ സെക്ഷൻ 24 എന്താ പറഞ്ഞ റെസ്ട്രിക്ഷൻ സോറി സെക്ഷൻ 23 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയേഴ്സ് പറഞ്ഞല്ലോ 3 വർഷത്തിൽ കൂടുതലാണ് പിന്നെന്താ അതിനൊരു കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ് അതും നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ്
in accordance with the KCS Rules Act and Bylaws of the Society, Section 25, Transfer of Interest or Share of a Death of the Member. ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സിനാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങാനുള്ള അവകാശം. അതും എന്തിനായിരിക്കണം? ബൈലോസിനും റൂൾസിനൊക്കെ അനുസരിച്ചായിരിക്കണം. സെക്ഷൻ 26, ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ. ഒരു പാസ്റ്റ് മെമ്പറിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ അയാൾ മെമ്പർഷിപ്പ് പിൻവലിക്കുന്ന ഡേറ്റ് വരെയേ ഉള്ളൂ പറയുന്നുണ്ട്. പിന്നെ ബാധ്യതകൾ എന്ത്? ക്ലോസ് ചെയ്തതിന് മാത്രം മെമ്പർഷിപ്പ് പിൻവലിച്ച് കൊടുക്കുക. വൈൻഡിങ് അപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ എന്നാണോ ലാസ്റ്റ് ഇവരുടെ ഇത് നടക്കുന്നത്, എന്നാണോ ലാസ്റ്റ് വൈൻഡ് ലിക്വിഡേഷന്റെ പ്രോസസ്സ് നടക്കുന്നത് അന്ന് വരെ ബാധ്യത ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മളപ്പോ ഇനി അടുത്ത നമുക്ക് സെക്ഷൻ 27 മുതൽ സെക്ഷൻ 34 ഒക്കെ ഉണ്ടല്ലോ. സെക്ഷൻ 26 വരെ ഇപ്പൊ പഠിച്ചില്ല. സെക്ഷൻ 28, 28 ബി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഒരു ക്ലാസ് സെക്ഷൻ 27 ആയിരിക്കും. സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റിയാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതും പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.